നമസ്കാരം, ഞാൻ ഡോക്ടർ വിദ്യാലക്ഷ്മി. വേദാത്മികയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് വണ്ണം വയ്ക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. അമിതവണ്ണമുള്ളവർക്ക് വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് വളരെ മെലിഞ്ഞിരിക്കുന്നവർക്ക് വണ്ണം കൂടണം എന്ന ആഗ്രഹം. വണ്ണം കൂടാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്, എന്താണ് ഇങ്ങനെ മെലിഞ്ഞ് ശരീരം മെലിഞ്ഞു വരാനുള്ള കാരണങ്ങൾ എന്ന് മനസ്സിലാക്കണം. അതിൽ ആദ്യത്തെ ദേഹപ്രകൃതിയാണ്. ആയുർവേദ വൃത്തി പ്രകാരം പറയുകയാണെങ്കിൽ മനുഷ്യന് മൂന്ന് പ്രകൃതിയാണുള്ളത്: വാതം, പിത്തം, കഫം. ഇതിൽ വാതപ്രകൃതിയിൽ പെട്ടവരാണെങ്കിൽ ശരീരം വളരെ മെലിഞ്ഞിരിക്കും. അല്പകേശോ കൃശോ രൂക്ഷോ വാചാലശ്ചല മാനസഹ ആകാശചാരി സ്വപ്നേഷു വാതപ്രകൃതിക്കോ നരഹ എന്നാണ് പറയുക. അതായത് വാതപ്രകൃതിയിൽ പെട്ടവരൊക്കെ മെലിഞ്ഞിട്ടായിരും ഇരിക്കുക, ഡ്രൈ സ്കിന്നായിരിക്കും, അല്പം മുടിയേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ സ്വപ്നത്തിലൊക്കെ ആകാശം, അതായത് നമ്മുടെ കിടക്കയിൽ നിന്നോ അല്ലെങ്കിൽ വളരെ ഉയരത്തിൽ നിന്നൊക്കെ താഴേക്ക് വീഴുന്ന പോലെയൊക്കെ സ്വപ്നം കാണുന്നവരൊക്കെ വാതപ്രകൃതിയിൽ പെട്ടവരാണ്. ഈ ഒരു ശരീരപ്രകൃതിയിൽ പെട്ടവരാവട്ടെ തടിക്കാൻ അല്പം പ്രയാസമായിരിക്കും. രണ്ടാമത്തേത് പാരമ്പര്യം തന്നെയാണ്. വീട്ടിൽ അമ്മയും അച്ഛനും ഒക്കെ മെലിഞ്ഞ ശരീരപ്രകൃതിയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കും പൊതുവെ മെലിഞ്ഞ ശരീരപ്രകൃതിയാവും ഉണ്ടാവുക. ശരീരം മെലിയാൻ മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ വ്യതിയാനം, പ്രത്യേകിച്ചും തൈറോയ്ഡ് ഹോർമോണുകളുടെ വ്യതിയാനം മൂലമൊക്കെയും ശരീരം മെലിഞ്ഞു വരുന്നതായി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിലെ പോഷകങ്ങളുടെ കുറവ്, അതായത് അയൺ ഡെഫിഷ്യൻസിയോ രക്തത്തിൽ മറ്റു പോഷകങ്ങളുടെ കുറവ് മൂലമോ ശരീരം മെലിഞ്ഞു കാണാറുണ്ട്. ഇനി മറ്റു ചിലർക്ക് അസുഖങ്ങളുടെ ഭാഗമായും ശരീരം ഇങ്ങനെ മെലിഞ്ഞു വരാറുണ്ട്. അപ്പോൾ നമുക്ക് വണ്ണം വയ്ക്കുവാൻ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഇതിലേതെങ്കിലും ഒരു കാരണം നിങ്ങൾക്കുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കണം. വണ്ണം വയ്ക്കാൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. ഔഷധ സേവ, അതുപോലെ ആഹാര രീതി എന്നിവയൊക്കെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ആഹാരത്തിലൂടെ വണ്ണം വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. വണ്ണം വയ്ക്കാനായി ഏറ്റവും നല്ല ആഹാര രീതി, ഒരു ഡയറ്റ് പ്ലാൻ തന്നെ ഞാനിവിടെ പറയാം. രാവിലെ എഴുന്നേറ്റ പാടെ ഏകദേശം ഒരു 6 മണിക്കൊക്കെയാണ് എഴുന്നേൽക്കുക എങ്കിൽ ആ സമയത്ത് അല്പം നെല്ലിക്കായ ജ്യൂസ് കുടിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ പോഷകങ്ങൾ എത്തുവാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടുവാൻ സഹായിക്കും. പലർക്കും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അസുഖങ്ങൾ മൂലമാണ് ഇതുപോലുള്ള ശരീരം മെലിയലും അതുപോലെ ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്നത്. അവയൊക്കെ ഇല്ലാതാക്കുവാൻ ഈ നെല്ലിക്കായ ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് സാധിക്കും. അത് കഴിഞ്ഞ് അല്പം വ്യായാമം ചെയ്യാവുന്നതാണ്. യോഗയോ നടത്തമോ അല്ലെങ്കിൽ അല്പം ഓട്ടമോ ഒക്കെ ചെയ്യാം. അവ ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിന് നല്ല ബലം വയ്ക്കുവാൻ സഹായിക്കും. പ്രത്യേകിച്ച് മസിലുകൾ അഥവാ മാംസപേശികൾക്ക് ബലം കൂടുവാൻ സഹായിക്കും. ചിലർക്കൊക്കെ സംശയം തോന്നും, വളരെ മെലിഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്, വ്യായാമം ചെയ്താൽ വീണ്ടും മെലിഞ്ഞു പോകുമോ എന്നൊക്കെ. ഒരിക്കലുമില്ല. വ്യായാമം ചെയ്യുന്നത് വഴി നമ്മുടെ അഗ്നിബലം, അതായത് ദഹനം കൂടുകയും വിശപ്പുണ്ടാവുകയും ചെയ്യും. ഈ വ്യായാമമൊക്കെ കഴിഞ്ഞ ശേഷം ഒരു എണ്ണ തേച്ച് കുളിക്കാവാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പ്രാതൽ കഴിക്കാം. പ്രാതലിനായിട്ട് അരി ആഹാരം തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അരി ആഹാരത്തിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയത് കൊണ്ട് തന്നെ വണ്ണം കൂടുവാൻ സഹായിക്കും. അപ്പോൾ സാധാരണ അളവിൽ നിങ്ങൾ 2 ദോശയാണ് കഴിക്കുന്നതെങ്കിൽ അല്പം ഒന്ന് കൂട്ടി കൂട്ടി കൊണ്ടുവരാം. അതായത് ആദ്യത്തെ ആഴ്ച 2.5 ദോശ, പിന്നത്തെ ആഴ്ച 3 ദോശ, അങ്ങനെ ചെറിയൊരു അളവ് കൂട്ടുന്നത് വണ്ണം വയ്ക്കുവാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ ഒരു ബൗളോളം തന്നെ കറി കഴിക്കുവാൻ ശ്രദ്ധിക്കുക. കറിയാണെങ്കിൽ ധാന്യങ്ങൾ, കടലക്കറി, ചെറുപയർ കഴിയൊക്കെ കറിയൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ദോശയൊക്കെ ആണെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിച്ച സാമ്പാർ കഴിക്കുന്നതും ഏറെ നല്ലതാണ്. പ്രാതലിനൊപ്പം തന്നെ 1 ഗ്ലാസ് പാല്, ചെറു ചൂടോടെ പാൽ കുടിക്കുന്നത് ഏറെ നല്ലതാണ്. ഇനി പാൽ കുടിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പാലൊഴിച്ച ചായയായിട്ട് കുടിക്കുക. ഇനി പ്രാതലൊക്കെ നന്നായി ദഹിച്ച ശേഷം ഒരു 11 മണിയോടുകൂടി ജ്യൂസ് നന്നായി കുടിക്കുന്നത് നല്ലതാണ്. ജ്യൂസിനേക്കാൾ ഏറെ നല്ലത് പഴങ്ങൾ അതേപടി കഴിക്കുന്നതാണ്. അതല്ലെങ്കിൽ മിൽക്ക് ഷേക്കുകളും നല്ലതാണ്. ബദാം കൊണ്ടോ അല്ലെങ്കിൽ ഡേറ്റ്സ്, ഈന്തപ്പഴം എന്ന് പറയും, അവ കൊണ്ടൊക്കെ ഷേക്ക് ഉണ്ടാക്കി കുടിക്കുന്നത് ഏറെ നല്ലതാണ്. അടുത്തത് ഉച്ചയൂണ് അഥവാ ലഞ്ചാണ്. അതിനായിട്ട് തവിടടങ്ങിയ അരിയാണ് ഏറെ നല്ലത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ അളവും അല്പം കൂട്ടുവാൻ ശ്രദ്ധിക്കുക. നേരത്തെ 1 തവി ചോറ് കഴിച്ചവരാണെങ്കിൽ ഇപ്പോൾ 1.5 തവിയോളം അല്ലെങ്കിൽ 2 തവിയോളം അളവ് കൂട്ടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഏകദേശം 1 ബൗളോളം തന്നെ കറികളും ഉൾപ്പെടുത്തുക. കറികൾ പച്ചക്കറികൾ അടങ്ങിയ കറികളാണ് ഏറെ നല്ലത്.
ഈ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മാംസം അടങ്ങിയ, അതായത് ചിക്കനോ ഫിഷോ ഒക്കെ കറിയായി കഴിക്കുന്നത് ഏറെ നല്ലതാണ്. മാംസം മാംസേന വർദ്ധഹി എന്നാണ് പറയുക. അതായത് നമ്മുടെ മാംസാഹാരം വഴി നമ്മുടെ ശരീരത്തിലെ മാംസപേശികൾ മസിലിനൊക്കെ സ്ട്രെങ്ത് കൂടുകയും വണ്ണം വയ്ക്കുവാനും ഒക്കെ സഹായിക്കും. ഇതോടൊപ്പം തന്നെ തോരൻ, അതായത് പോഷകങ്ങളൊക്കെ ധാരാളം അടങ്ങിയതാണ് തോരൻ, പ്രോട്ടീനൊക്കെ അടങ്ങിയ ധാന്യങ്ങൾ കൊണ്ടുള്ള തോരൻ കഴിക്കുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വെജിറ്റബിൾ സലാഡും ഉൾപ്പെടുത്തുക. ചോറ് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ആദ്യത്തെ ഒരു പിടി ചോറിൽ അല്പം നെയ്യ് ഒഴിച്ച് കഴിക്കുക. നെയ്യ് നമ്മുടെ അഗ്നി കൂട്ടുവാൻ സഹായിക്കും. അതായത് ദഹനം കൂടും, വിശപ്പ് കൂടും, അതുപോലെ തന്നെ വണ്ണം വയ്ക്കുവാനും ഒക്കെ സഹായിക്കുന്നവയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു പിടി അല്പം, അതായത് ഏകദേശം അര സ്പൂണോ ഒരു സ്പൂണോ വെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ആയാലും മതി, ഇവ മിക്സ് ചെയ്തിട്ട് ചോറ് കഴിക്കുക. എന്നിട്ട് അല്പം കറിയൊക്കെ കൂട്ടി കഴിക്കുക. അവസാനത്തെ ഒരു ബൗള് അല്പം തൈര് കൂട്ടി കഴിക്കുക. തൈരും തന്നെ വണ്ണം കൂട്ടുവാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ്. ഇനി വൈകുന്നേരത്തെ ചായയാണ്. ചായയോടൊപ്പം എണ്ണക്കടികളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കുക. അതിന് പകരമായത് നേന്ത്രപ്പഴം. ഇത് പുഴുങ്ങിയതും അല്പം നെയ്യോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്തോ വേണമെങ്കിൽ കഴിക്കാം. നിത്യേന കഴിക്കുന്നത് ശീലമാക്കുക. അതല്ല എങ്കിൽ പാലിൽ കുറുക്കിയെടുത്ത ഓട്സ് കഴിക്കാം. ഇതൊക്കെ തന്നെ വണ്ണം കൂടുവാൻ സഹായിക്കും. ഇനി ഇവയ്ക്കൊക്കെ പുറമെ റാഗി കൊണ്ടുള്ള ദോശ പോലുള്ളവയൊക്കെ വൈകുന്നേര സമയങ്ങളിൽ കഴിക്കുന്നത് ഏറെ നല്ലതാണ്. ഇനി അത്താഴം അഥവാ ഡിന്നറാണ്. ഡിന്നർ അല്പം ലൈറ്റായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ഏകദേശം ചോറ് സാധാരണ അളവിൽ തന്നെ എടുക്കുക. ഏകദേശം 1.5 തവിയോളം ചോറെടുക്കാം. അല്പം കറിയും അതോടൊപ്പം തന്നെ മുളപ്പിച്ച ധാന്യം കൊണ്ടുള്ള തോരൻ കഴിക്കുന്നത് ഏറെ നല്ലതാണ്. മുളപ്പിച്ച ചെറുപയർ അല്ലെങ്കിൽ കടല ഒക്കെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇവ ശരീരം വണ്ണം വയ്ക്കുവാൻ ഏറെ സഹായിക്കും. അതുകൊണ്ട് തന്നെ മുളപ്പിച്ച ധാന്യം കൊണ്ടുള്ള ഒരു തോരൻ കഴിക്കാം. അതോടൊപ്പം തന്നെ വെജിറ്റബിൾ സലാഡ് ഉൾപ്പെടുത്തുന്നതും ഏറെ നല്ലതാണ്. ഇനി രാത്രി കിടക്കാൻ നേരം ചെറു ചൂടോടെ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് ശീലമാക്കുക. ഇതും വണ്ണം കൂട്ടുവാൻ ഏറെ സഹായിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ വാൾനട്ട് അല്ലെങ്കിൽ ബദാം പിസ്ത പോലുള്ള ധാന്യങ്ങളൊക്കെ കഴിക്കുന്നതും അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നതുമൊക്കെ ഏറെ നല്ലതാണ്. വണ്ണം വെക്കണം എന്ന് ആഗ്രഹമുള്ളവർ ശരിയായ നല്ല പോഷകങ്ങളൊക്കെ അടങ്ങിയ ഒരു ഡയറ്റ് ചാർട്ടാണ്. ഇത് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ പ്രോട്ടീൻ പൗഡറുകളുടെ ഉപയോഗമൊക്കെ വേണമെങ്കിൽ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിന് പകരമായി പ്രോട്ടീൻ അടങ്ങിയ കടല പോലുള്ള ധാന്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ HB level, അതായത് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് ശരിയായ രീതിയിൽ നിലനിർത്തുവാൻ സഹായിക്കുക. അവയ്ക്ക് അവ കുറഞ്ഞാൽ കൂടുവാൻ സഹായിക്കുന്ന ഈന്തപ്പഴം അല്ലെങ്കിൽ ഇലക്കറികളൊക്കെ ഭക്ഷണത്തിൽ നന്നായി ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. ഇവയൊക്കെ കൂടാതെ ഭക്ഷണത്തിൽ എള്ള് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഉലുവ ലേഹ്യമായോ ഉലുവ കഞ്ഞിയായോ ഒക്കെ സേവിക്കുന്നത് പെട്ടെന്ന് തന്നെ വണ്ണം കൂടുവാൻ നല്ലതാണ്. ഇനി ധാന്യങ്ങളൊക്കെ ഇട്ട് പൊടിച്ച അരിപ്പൊടി അരിയുണ്ടയായൊക്കെ വൈകുന്നേരങ്ങളിൽ കഴിക്കുന്നതൊക്കെ വണ്ണം കൂടുവാൻ സഹായിക്കും. ഇനി അടുത്ത പ്രധാന ഘട്ടം, ഔഷധ സേവയിലൂടെ എങ്ങനെയാണ് വണ്ണം വയ്ക്കുക എന്നാണ്. ധാരാളം ആയുർവേദ ഔഷധങ്ങൾ വണ്ണം വയ്ക്കുവാനായിട്ടുണ്ട്, വണ്ണം അഥവാ ഫലം വയ്ക്കുവാനായിട്ടുണ്ട്. അയിഷ്ടങ്ങളാവട്ടെ ആസവങ്ങളാവട്ടെ അതല്ലെങ്കിൽ ലേഹ്യങ്ങൾ രസായനങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അവയൊക്കെ കഴിക്കുന്ന നിങ്ങൾ കടയിൽ പോയി വാങ്ങി കഴിക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് ഒരു വൈദ്യനിർദ്ദേശപ്രകാരം ശരീരം ശോധന കർമ്മമൊക്കെ ചെയ്ത്, അതായത് വയറിളക്കൽ പോലുള്ളവയൊക്കെ ചെയ്ത് നമ്മുടെ അഗ്നി കൂട്ടി കൊണ്ടുവന്ന് അതിനുശേഷം രസായനം കഴിക്കുകയാണെങ്കിൽ അത് ശരീരത്തിലേക്ക് നന്നായിട്ട് ആഗിരണം ചെയ്യുവാൻ സഹായിക്കും. അതുപോലെ പെട്ടെന്ന് തന്നെ വണ്ണം കൂടുവാനും സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. നന്ദി.